നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. നവദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ മയിൽ പറന്നു വന്നിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഭർത്താവ് മരിച്ചു. പുന്നയൂർക്കുളം പീടികപ്പറമ്പിൽ പ്രമോസാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ വീണയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് സംഭവിച്ചത്? നിമേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. തൃശൂർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിലാണ് സംഭവം ഉണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പ്രമോസും ഭാര്യയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മയിൽ പറന്നു വന്ന് പ്രമോസിന്റെ നെഞ്ചിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടു. ഇതിനുശേഷം ഈ നിയന്ത്രണം വിട്ട ബൈക്ക് സമീപത്തെ ഒരു മതിലിൽ ചെന്നിടിക്കുകയും മറിയുകയും ചെയ്തു. പ്രമോസ് ഉടൻ തന്നെ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഭാര്യ വീണ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മയിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിമേഷ്, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്തിന് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുമെന്നും അവലോകന യോഗത്തിൽ അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതാണെന്നും നെഗറ്റീവ് വാക്സിൻ വേസ്റ്റേജിലൂടെ കേരളം മാതൃക കാട്ടിയെന്നും കേന്ദ്രമന്ത്രി. സൂചിക്ഷാമത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനിൽ വാക്സിൻ വിതരണം മുടങ്ങി. കോർപ്പറേഷൻ അധികൃതർ ആരോഗ്യവകുപ്പിനെ അറിയിക്കാൻ വൈകിയതാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് ആരോപണം. ആവശ്യത്തിന് സൂചി സ്റ്റോക്ക് ഉണ്ടെന്നും ആരോഗ്യവകുപ്പ് വിശദീകരണം. ആറ്റിങ്ങലിൽ മത്സ്യത്തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നഗരസഭാ ജീവനക്കാർക്കെതിരെ നടപടി. രണ്ട് ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പങ്കെടുത്ത പാർട്ടി പരിപാടിയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം. കാസർഗോഡ് തുരുത്തിയിൽ നടന്ന INL ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും മാസ്ക് ധരിച്ചിരുന്നില്ല. മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഒരാൾ മാത്രമാണ് മാസ്ക് ഉപയോഗിച്ചത്. ഹരിത ഭാരവാഹികൾക്ക് മുസ്ലിം ലീഗ് നേതാക്കളുടെ അന്ത്യശാസനം. വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി 24 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിയെ ഹരിത ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്ന ഹരിത നേതാക്കൾ. കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം സാദിഖ് അലി തങ്ങളും ഹരിത നേതാക്കളുമായി സംസാരിച്ചു. അതിനിടെ MSF യോഗത്തിൽ അധിക്ഷേപത്തിനിരയായ ആഷിക ഖനത്തിന്റെ പിതാവ് ലീഗിൽ നിന്നും രാജിവെച്ചു. MSF യോഗങ്ങളിൽ വനിതകൾക്കെതിരായ പരാമർശങ്ങൾ തുടർക്കഥയാകുന്നു. മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലും സ്ത്രീകൾക്ക് നേതാവിന്റെ വിമർശനം. വിമർശിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. ദേശീയപാതാ നിർമ്മാണത്തിലെ വിജിലൻസ് അന്വേഷണത്തിൽ CPM സംഘടനാ നടപടികളിലേക്കെന്ന സൂചന. ആലപ്പുഴ MP AM ആരിഫിനോട് വിശദീകരണം തേടുമെന്ന് ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18 പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ ആരിഫ് നടത്തിയ പ്രതികരണം തെറ്റാണെന്നും R നാസർ. ജി സുധാകരനെതിരായ കത്തിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ സഹിക്കാൻ തയ്യാറെന്ന് AM ആരിഫ് MP. പാർട്ടി എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കട്ടെ, അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പരാതി വിജിലൻസ് ആദ്യം അന്വേഷിച്ചത് അറിഞ്ഞിരുന്നില്ലെന്നും AM ആരിഫ് ന്യൂസ് 18 പറഞ്ഞു. ദേശീയപാത പുനർനിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന IM ആരിഫ് MP പരാതി ഏറ്റെടുത്ത കോൺഗ്രസ്. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. പുനർനിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായും ചെന്നിത്തലയുടെ ആരോപണം. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തു. ആക്ടിംഗ് സെക്രട്ടറി A.V. റിപ്പോർട്ട് അവതരിപ്പിച്ചത്. തുടർ ഭരണം ഉറപ്പാക്കിയ മികച്ച വിജയത്തെ അഭിനന്ദിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന പാർട്ടിയിലെ പാർലമെന്ററി വ്യാമോഹവും ചിലയിടങ്ങളിലെ വിഭാഗീയതയും അടിയന്തരമായി തിരുത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. INL പിളർന്നിട്ടില്ലെന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ. പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ ചിലർ മതിമറന്നു. അവർ പല ആവശ്യങ്ങളും ഉന്നയിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അവർക്ക് മോഹഭംഗമുണ്ടായതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അബ്ദുൾ വഹാബുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുഹമ്മദ് സുലൈമാൻ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന് പകരം ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പേര് മാറ്റി. യുദ്ധം അവസാനിച്ചെന്നും രാജ്യത്തെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും താലിബാൻ. അന്താരാഷ്ട്ര സമൂഹവുമായി സമാധാനപരമായ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും താലിബാന്റെ നേതൃത്വം. താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതോടെ രാജ്യം വിടാൻ കാബൂൾ വിമാനത്താവളത്തിൽ തിക്കും തിരക്കും. കൂട്ടപ്പലായത്തിനിടെ 5 പേർ മരിച്ചു. സ്ഥിതി നിയന്ത്രിക്കാൻ അമേരിക്കൻ സൈനികർ വെടിയുതിർത്തിരുന്നു. തിരക്കിലും തിരക്കിലും പെട്ടാണോ വെടിയേറ്റാണോ മരണമെന്ന് വ്യക്തമല്ല.
താലിബാനെ ഔദ്യോഗികമായി അംഗീകരിച്ച് ചൈന. കാബൂളിലെ എംബസിയുടെ പ്രവർത്തനം തുടരും. താലിബാനുമായി സൗഹൃദത്തിന് തയ്യാറെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഹുവ ചുനിങ്. അഫ്ഗാൻ പുനർനിർമ്മാണത്തിന് സഹായവും വാഗ്ദാനം ചെയ്തു. യാഥാർത്ഥ്യം അംഗീകരിക്കുന്നെന്ന് ബ്രിട്ടൻ. താലിബാനുമായി പോരാടുന്നതിന് ബ്രിട്ടനും നാറ്റോ സേനയും തിരികെ അഫ്ഗാനിലേക്ക് പോകില്ല. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസിന്റേതാണ് പ്രതികരണം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത പ്രസിഡന്റ് അഷ്റഫ് ഖനി എവിടെ നിന്നതിൽ സ്ഥിരീകരണമില്ല. തജിക്കിസ്ഥാൻ അഭയം നിഷേധിച്ചതോടെ ഒമാനിലിറങ്ങിയ ഖനി അമേരിക്കയിലേക്ക് തിരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാനിൽ സംയമനം പാലിക്കാൻ താലിബാനോട് ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. എല്ലാ കക്ഷികളും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ സഹകരിക്കണമെന്നും ആഹ്വാനം. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിൽ ഗുട്ടറസ് ആശങ്കയും രേഖപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിനെതിരെ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം. അഫ്ഗാൻ പൌരന്മാർ അടക്കമുള്ളവർ അമേരിക്കയുടെ സൈനിക പിന്മാറ്റത്തിനെ വിമർശിച്ച് രംഗത്തെത്തി. പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പ്രതിഷേധക്കാർ നടപടി ആവശ്യപ്പെട്ടു. താലിബാൻ നിയന്ത്രണത്തിലായതോടെ അഫ്ഗാനിസ്ഥാൻ വിടാൻ ആഗ്രഹിക്കുന്നവരെ തടയരുതെന്ന് ലോകരാഷ്ട്രങ്ങൾ. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാൻ പൌരന്മാരെയും വിദേശികളെയും അതിന് അനുവദിക്കണമെന്ന് 60+ രാഷ്ട്രങ്ങൾ താലിബാനോട് ആവശ്യപ്പെട്ടു. ഇതിനായി അതിർത്തികളും വിമാനത്താവളങ്ങളും തുറന്നിടണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി ഇന്ത്യ. പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കാൻ ശ്രമം. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. 48 മണിക്കൂറിനുള്ളിൽ കാബൂളിലെ ഇന്ത്യൻ എംബസി ഒഴിപ്പിക്കും. താലിബാൻ ഭരണത്തിൽ ഇന്ത്യ ഔദ്യോഗിക നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ നയതന്ത്ര മേഖലയിലടക്കം ഇന്ത്യ പ്രതിസന്ധി നേരിടുന്നു. അഫ്ഗാനിസ്ഥാനിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച പദ്ധതികളും അനിശ്ചിതത്വത്തിൽ. കശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ ജാഗ്രത ശക്തമാക്കേണ്ടി വരും. പെഗസസ് ഫോൺ ചോർത്തൽ അന്വേഷിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഫോൺ ചോർത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും കേന്ദ്ര സർക്കാർ. പെഗസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സുപ്രീംകോടതിക്ക് അതൃപ്തി. പെഗസസ് വാങ്ങിയോ എന്നും അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുമോ എന്നും സോളിസിറ്റർ ജനറലിനോട് കോടതിയുടെ ചോദ്യം. ഹർജികളിൽ നാളെ വീണ്ടും വാദം തുടരും. ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് RSS മുൻ സൈദ്ധാന്തികൻ ഗോവിന്ദാചാര്യ സുപ്രീംകോടതിയെ സമീപിച്ചു. 2019 നൽകിയ ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് ഗോവിന്ദാചാര്യ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിക്ക് മുന്നിൽ തീ കൊളുത്തിയ ആത്മഹത്യാ ശ്രമം. പൊള്ളലേറ്റ യുവതിയെയും യുവാവിനെയും ഡൽഹി RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. KPCC പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്നു. ഗ്രൂപ്പ് നേതൃത്വങ്ങൾ കടുത്ത നിലപാടെടുക്കുമെന്ന് സൂചന. നേതാക്കളെ അനുനയിപ്പിക്കാനൊരുങ്ങി കെ സുധാകരൻ. അതൃപ്തിയുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടലും നടക്കുന്നുണ്ട്. KPCC പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളെയും ഗ്രൂപ്പ് നേതൃത്വങ്ങളെയും തള്ളി VD സതീശൻ. DCC അധ്യക്ഷ നിയമനത്തിൽ ആർക്കും അതൃപ്തിയുള്ളതായി അറിയില്ലെന്ന് VD സതീശൻ. പട്ടിക തയ്യാറാക്കിയത് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം. രാഹുൽഗാന്ധിയുമായി പുനഃസംഘടനയടക്കം ചർച്ച ചെയ്തെന്നും VD സതീശൻ. KPCC ജനറൽ സെക്രട്ടറി കെ പ്രവീൺ കുമാർ കോഴിക്കോട് DCC പ്രസിഡന്റായേക്കും. MPമാരായ കെ മുരളീധരനും MK രാഘവനും നിർദ്ദേശിച്ച പേര് KPCC നേതൃത്വവും ഹൈക്കമാൻഡും അംഗീകരിച്ചതായാണ് സൂചന. കെ സുധാകരൻ എതിർപ്പ് ഉന്നയിക്കാത്തതും പ്രവീണിന് അനുകൂലമാകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽഗാന്ധി കേരളത്തിലെത്തി. രാവിലെ 8:30 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മാനന്തവാടിയിൽ മഹാത്മാഗാന്ധി പ്രതിമ രാഹുൽ അനാച്ഛാദനം ചെയ്തു. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള തർക്കം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ്. എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഏറ്റുമുട്ടലുകളല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടതെന്നും മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാനൽ ചർച്ചയിൽ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന സ്പീക്കർ MB രാജേഷിന്റെ പരാതിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കറിനെതിരെ കേസെടുത്തു. ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്തത്. വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ MB രാജേഷ് പ്രതികൾക്കായി ഇടപെട്ടെന്നായിരുന്നു ആരോപണം. കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ വിട്ടയച്ചു. മുത്താമ്പി സ്വദേശി ഹനീഫയെ ഇന്നലെ രാത്രിയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഘത്തിന്റെ മർദ്ദനത്തിൽ ഹനീഫയുടെ തലയ്ക്ക് മുറിവേറ്റു. ജൂലൈയിൽ പ്രവാസിയായ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ അതേ ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. മുട്ടിൽ മരമുറിയിൽ റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി വനം വകുപ്പ്. വില്ലേജ് ഓഫീസർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തെന്ന്
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാസിംഗിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18. തുഷാരഗിരിയിൽ ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കോവിഡ് മൂലം ജീവിതം ദുരിതത്തിലായവർക്ക് രവിപിള്ള ഫൗണ്ടേഷന്റെ പ്രഖ്യാപിച്ച 15 കോടി രൂപയുടെ വിതരണം നാളെ ആരംഭിക്കും. ധനസഹായത്തിന്റെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ചെയർമാൻ രവിപിള്ള അറിയിച്ചു. 15,000 പേർക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം വിതരണം ചെയ്യുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തി 45 ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കും. സമൂഹത്തിന് മാതൃകയാവേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം ദുഷ്പ്രവണതകൾ കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് തോമസ് ഐസക്. തന്റെ പേരിൽ അനാവശ്യ വിവാദമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുമെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം ചാലിയാർ കണ്ണൻകുണ്ട മോഡൽ ട്രൈബൽ വില്ലേജിലെ 9 വീടുകളുടെ താക്കോൽ ദാനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂരിൽ നിർവഹിച്ചു. പദ്ധതി തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും പ്രളയബാധിതർക്കായുള്ള വീട് നിർമ്മാണം പൂർത്തിയാകാത്തത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വീടുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജീവനക്കാരായി കഴിയുന്ന ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ധർണ. 2003 ഒരാളെയും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നും ആവശ്യം. കഴിഞ്ഞ വർഷം ന്യൂസ് 18 ബൈജൂസും ചേർന്ന് നടത്തിയ യങ് ജീനിയസ് പരിപാടി നിരവധി പ്രതിഭകളെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ന്യൂസ് 18 ഒരുക്കിയ വേദിയിലെത്തിയ കുട്ടികളെ രാജ്യമാകെ അഭിമാനപൂർവ്വം പ്രശംസിച്ചു. ഗണിതം, സംഗീതം, കലാകായിക രംഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ കുട്ടി പ്രതിഭകൾ. ഈ വർഷം അതേ വേദി വീണ്ടും ഒരുങ്ങുകയാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ യങ് ജീനിയസിലേക്ക് രജിസ്റ്റർ ചെയ്യുക. news18.com/yengjeenius എന്ന വെബ്സൈറ്റിലോ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യങ് ജീനിയസ് സെക്ഷനിലോ എൻട്രികൾ സമർപ്പിക്കാം. ന്യൂസ് 18 എക്സ്പ്രസ്സിൽ ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കോൺഗ്രസ് വിട്ട മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സുഷ്മിത ദേവ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അഭിഷേക് ബാനർജി, ഡെറിക് ബ്രെയിൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. പൊതുപ്രവർത്തനത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുകയാണെന്ന് സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ സുഷ്മിത വ്യക്തമാക്കിയിരുന്നു. നേതൃത്വവുമായി ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സുഷ്മിത ദേവ്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. ഇന്നലെ 32,937 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 417 പേർ ഇന്നലെ മരിച്ചു. തുടർച്ചയായി 3-ാം ദിവസമാണ് മരണനിരക്ക് 500-ൽ താഴെ തുടരുന്നത്. പ്രതിദിന വർധനയിൽ പകുതിയിലധികവും കേരളത്തിലാണ്. ഹിമാചൽ പ്രദേശിലെ കിന്നൌറിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 25. 2 പേരുടെ മൃതദേഹം ഇന്ന് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തി. മണ്ണിനും പാറകൾക്കുമിടയിൽ പെട്ടവർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സൈനികരെയും സൈനിക കുടുംബങ്ങളെയും ആദരിക്കാൻ ബംഗളൂരുവിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ച എൻജിഒ ആയ ഷീ ഫോർ സൊസൈറ്റി. 75-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. 75 ബൈക്ക് റൈഡർമാർ റാലിയിൽ പങ്കെടുത്തു. കർണാടക അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മഹേഷ് ബി ഷിരൂർ, കർണാടക സോപ്സ് ജനറൽ മാനേജർ സുവർണകുമാർ എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയായിരുന്നു റാലി. ഹെയ്തി ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 1,297 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ തുടരുന്നു. ശനിയാഴ്ചയാണ് 7.2 തീവ്രതയുള്ള ഭൂചലനം ഹെയ്തിയിൽ ഉണ്ടായത്. വെനസ്വല പ്രതിപക്ഷ നേതാവ് ഫ്രെഡി ഗുവേരയെ ജയിലിൽ നിന്ന് വിട്ടയച്ചു. അറസ്റ്റ് ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് ജയിൽ മോചിതനാകുന്നത്. പ്രതിപക്ഷവും നിക്കോളാസ് മദുറോ സർക്കാരുമായുള്ള ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് നീക്കം.
സാംബിയയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന് ജയം. 157 മണ്ഡലങ്ങളിൽ 156 എണ്ണത്തിന്റെയും ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഹാക്കെയ്ഡ് എച്ച്ലിമ വ്യക്തമായ മുൻതൂക്കം നേടി. നിലവിലെ പ്രസിഡന്റ് എഡ്ഗാർ ലുങ്കു 10 ലക്ഷത്തോളം വോട്ടിന് പിന്നിലാണ്. ഓസ്ട്രേലിയൻ നഗരമായ മെൽബണിൽ ലോക്ഡൌൺ നീട്ടി. രാത്രി കർഫ്യൂവും ഏർപ്പെടുത്തി. 2 ആഴ്ചത്തേക്കാണ് അടച്ചിടൽ നീട്ടിയത്. കോവിഡ് ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായിരുന്നു നടപടി. ജപ്പാനിൽ ലോക്ഡൌൺ നീട്ടുമെന്ന പ്രഖ്യാപനം. സെപ്റ്റംബർ പകുതി വരെ നീട്ടുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ടോക്കിയോയ്ക്ക് പുറമേ കൂടുതൽ നഗരങ്ങളിലും ലോക്ഡൌൺ ഏർപ്പെടുത്തുമെന്നാണ് സൂചന. നിലവിലെ ലോക്ഡൌൺ ഓഗസ്റ്റ് 31 അവസാനിക്കുന്നത്. 17 മാസത്തെ ഭരണത്തിനൊടുവിൽ മലേഷ്യൻ പ്രധാനമന്ത്രി മൊഹീദ്ദീൻ യാസിൻ രാജിവെച്ചു. പാർലമെന്റിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ ആര് സർക്കാർ രൂപീകരിക്കുമെന്നതിൽ വ്യക്തതയില്ല. അന്തിമ തീരുമാനം രാജാവാൽ സുൽത്താൻ അബ്ദുള്ളയുടേതാവും. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ. ഇന്ത്യക്കിപ്പോൾ 154 റൺസിന്റെ ലീഡുണ്ട്. ഇന്ന് ലീഡ് 200 കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ കടുത്ത പ്രതിരോധത്തിലാകും. ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എന്ന നിലയിലാണ്. ഉച്ചയ്ക്ക് 3:30 കളി തുടങ്ങിയത്. പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റിന് ആവേശകരമായ അന്ത്യം. പാകിസ്ഥാനെ 1 വിക്കറ്റിന് വിൻഡീസ് തോൽപ്പിച്ചു. 168 റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് ജയം സമ്മാനിച്ചത് അവസാന വിക്കറ്റിലെ കെമർ റോച്ച് ജെയ്ഡൻ സീൽസ് കൂട്ടുകെട്ടാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. ടോട്ടനെം ഹോട്ട്സ്പറിനോട് പരാജയപ്പെട്ടത് എതിരില്ലാത്ത 1 ഗോളിന്. സോൺ ഹോങ് മിനാണ് ടോട്ടനത്തിന്റെ വിജയഗോൾ നേടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് ജയം. ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് 4-2. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ജയം. റയൽ സോദിദാസിനെ തോൽപ്പിച്ചു. 2-4 ബാഴ്സലോണയുടെ ജയം. ബാഴ്സയ്ക്കായി ബ്രാത്ത്വേറ്റും റോബർട്ടോയും 2 ഗോൾ വീതം നേടി. ലാലിഗയിലെ മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ജയം. ഡെൽറ്റ വിഗോയെ തോൽപ്പിച്ചത് 1-2. ഏഞ്ചൽ കൊറിയയാണ് മാഡ്രിഡിന്റെ 2 ഗോളുകളും നേടിയത്. അത്ലറ്റിക്കോ താരം ഹെർമോസയും സെൽറ്റ വിഗോ താരം മൗലോയും മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. സെൻസെക്സിൽ 145 പോയിന്റ് നേട്ടം. നിഫ്റ്റി 16,563 ക്ലോസ് ചെയ്തു. തുടർച്ചയായി 3-ാമത്തെ ദിവസമാണ് സൂചികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. പൂക്കോയ തങ്ങൾക്ക് ഒപ്പമിരുത്തിയാണ് ചോദ്യം ചെയ്തത്. സ്ഥാപനത്തിലെ ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷണ സംഘം തേടിയതായി കമറുദ്ദീൻ പറഞ്ഞു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മാലയിലെ മുത്തുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ മാല മാറ്റിവെച്ചതാണോ എന്ന സംശയം ബലപ്പെടുന്നു. മാലയിൽ 3 ഗ്രാമിന്റെ കുറവ് കണ്ടെത്തിയതായി തിരുവാഭരണ കമ്മീഷണർ അജിത് കുമാർ. മാല ലഭിച്ചപ്പോൾ രജിസ്റ്ററിൽ വന്ന പിഴവാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. വിളിക്ക് ചർക്കുലുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിജിലൻസ് SP ബിജോയ് പി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിച്ച് സുപ്രീം കോടതി. വിചാരണക്കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ ആവശ്യം അംഗീകരിച്ചു. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. വയനാട് കലക്ടറേറ്റ് വളപ്പിലെ ചന്ദനമരം മോഷണം പോയി. ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. കലക്ടറുടെ ചേംബർ സ്ഥിതി ചെയ്യുന്ന പ്രധാന കെട്ടിടത്തിന്റെ പുറകുവശത്തു നിന്നുമാണ് ചന്ദനമരം മുറിച്ചു കടത്തിയത്. പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചു. News18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.